ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഗൂസ് കിച്ചൺ മാജിക്സ്. എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് പാലപ്പം അല്ലെങ്കിൽ വട്ടയപ്പം എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല പേരിലാണ് ഈ ഡിഷ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഓർ ടീ ടൈം സ്നാക്സ് ഓർ ഡിന്നറിനും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. കാരണം അതിൻ്റെ കൂടെ നല്ല ചിക്കനോ അല്ലെങ്കിൽ പിന്നെ കുറുമ അല്ലെങ്കിൽ മസാലക്കറി എന്നിവ മുട്ടക്കറി എന്നൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ബട്ട് ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. സാധാരണ പച്ചരിയും കുറച്ച് ചോറ് വേവിച്ചത്, അതായത് വൈറ്റ് റൈസ് ആണെങ്കിൽ നമ്മുടെ അപ്പത്തിന് നല്ല കളർ കിട്ടും, കൂടാതെ കുറച്ച് ഈസ്റ്റും. പിന്നെ ബാക്കി ചേർക്കുന്നതൊക്കെ ഓപ്ഷനിലാണ്. അത് ഉപ്പ് എന്തായാലും വേണം, എല്ലാ ഡിഷിനും നമുക്ക് വേണ്ടുന്ന ഒരു ചേരുവയാണല്ലോ ഉപ്പ്. അതുകൂടാതെ പിന്നെ തേങ്ങ, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ചേർക്കാവുന്നതാണ്. വേണമെങ്കിൽ ഏലക്ക, നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയും ചേർക്കാം. ഇത് നല്ല മസാലക്കറിയാണ്, ഇതിൻ്റെ കൂടെ ചേർന്ന് പോവുക. നല്ല മസാലയൊക്കെ ഉള്ള കറികൾ നല്ല സ്മെല്ലോടെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണിക്കാം. ആവശ്യമായ സാധനങ്ങൾ: ഒരു 2 ഗ്ലാസ് അരി 5 മണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചത്, ഇപ്പോൾ ഞാൻ കഴുകി അരക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അത് അരക്കാൻ ആവശ്യമുള്ള വെള്ളം, ഇതിലൊരു ഏകദേശം 1 സ്പൂണോളം ഞാൻ ഈസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 സ്പൂണ് തന്നെ വേണ്ടി വരും. 1 സ്പൂൺ ഈസ്റ്റ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ഗ്ലാസ് ചോറ്, അത് വെള്ളരിയുടെ ചോറാണെങ്കിൽ അപ്പത്തിന് നല്ല കളറും ഉണ്ടായിരിക്കും. ഇത്രയും സാധനമാണ് നമ്മൾ ഇപ്പോൾ അരച്ച് വെക്കേണ്ടത്. ഇത് 2 പ്രാവശ്യമായിട്ടാണ് അരക്കുന്നത്. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളം ചേർക്കരുത് അരക്കുമ്പോൾ, കുറച്ച് കട്ടിയായി തന്നെ അരക്കാൻ ശ്രമിക്കുക. കാരണം ഈസ്റ്റ് ചേർക്കുന്നതിനാൽ രാവിലെ ഇത് ഫെർമെൻറ്റേഷൻ കഴിയുമ്പോഴേക്കും നന്നായിട്ട് കുറച്ച് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളം ചേർക്കരുത് അരക്കുമ്പോൾ, കുറച്ച് കട്ടിയായി തന്നെ അരക്കാൻ ശ്രമിക്കുക. കാരണം ഈസ്റ്റ് ചേർക്കുന്നതിനാൽ രാവിലെ ഇത് ഫെർമെൻറ്റേഷൻ കഴിയുമ്പോഴേക്കും നന്നായിട്ട് കുറച്ച് ലൂസായും വരുന്നതാണ്. വേണമെങ്കിൽ രാവിലെ നമുക്ക് വെള്ളം ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് കലക്കി വെക്കാം. ഇതെപ്പോഴും ഒരു വലിയ പാത്രത്തിൽ വേണം കലക്കി വെക്കാൻ. കാരണം ഈസ്റ്റ് ചേർത്തതിനാൽ ഇതെല്ലാം പൊങ്ങി കീഴെ പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ വലിയ പാത്രത്തിൽ വേണം നമ്മൾ ഇത് കലക്കി വെക്കാം. ഏകദേശം ഈ പരുവത്തിൽ ആവശ്യത്തിന് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇത് ഇടയ്ക്ക് തുറന്ന് നോക്കരുത്, നമ്മൾ ഒരു സ്ഥലത്ത് ഇത് അനക്കാതെ വെക്കണം. ഇന്നലെ നമ്മൾ അരച്ചു വെച്ച മാവ് എല്ലാം പതഞ്ഞ് പൊങ്ങി നല്ല ആവശ്യത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം, വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ചേർത്താൽ നല്ല സ്വാദുണ്ടായിരിക്കും. കൂടാതെ 50 ഗ്രാമോളം ഷുഗറും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാം. നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് പഞ്ചസാരയ്ക്ക് അരി, വേണമെങ്കിൽ ഇതിൽ 1-2 ഏലക്കായ ഏലക്കായി ചതച്ചതും കൂടെ ചേർക്കാം. പക്ഷെ ഇവിടെ ഇവർക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിതിൽ ചേർക്കുന്നില്ല. വട്ടയപ്പം ഞാൻ ഈ പ്ലേറ്റിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. രണ്ടോ മൂന്നോ തവി ഒഴിച്ചാൽ മതി. ഭംഗിക്ക് വേണ്ടി അല്പം കിസ്മിസ് ഇതിന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കിസ്മിസ്
പീസ് ആണ് കൊടുക്കുന്നത്. കുറച്ച് ഇങ്ങനെ നേരത്തെ കൊടുത്താൽ മതി. ശേഷം ഞാനിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് വേവിക്കാൻ പോകുന്നത്. മൂടി വെച്ച് വേവുന്നത് അങ്ങനെ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇത് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. വറുത്തരച്ച ചിക്കൻ കറിയാണ് കൂടുതൽ മാച്ച് ആകുന്നത്. അതില്ലാതെയും കഴിക്കാം, കാരണം ഇതിൽ അല്പം പഞ്ചസാര ചേർത്തത് കാരണം ചെറിയൊരു മധുരം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ടീ ടൈം സ്നാക്കായിട്ടും യൂസ് ചെയ്യാം.